ഹായ് ഫ്രണ്ട്സ്, തോൾപ്പത്തനാവരത്തിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പത്തനാപുരത്തുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലം തന്നെയാണെന്ന് കരുതുന്നു. ഈ സ്ഥലത്തിൻ്റെ പേരൊക്കെ പറയുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യം പറയാം. അതായത്, നമ്മളീ പഴയ ഋഷിമാർ അല്ലെങ്കിൽ മുനിമാർ ഒക്കെ താമസിച്ചിരുന്ന കഥകളും അവരുടെ ഐതിഹ്യങ്ങളൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ അന്ന് ഈ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അവരുടെ ആശ്രമത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചിന്തയുണ്ട്. അതായത്, ചെറിയൊരു തടാകം, അതിൻ്റെ സമീപത്തായിട്ട് ഈ പശുക്കളൊക്കെ പശുക്കളും ആടുകളൊക്കെ മേയുന്ന ഒരു പച്ച പുൽത്തകിടി, അതിനോട് ചേർന്ന് ചെറിയൊരു ആശ്രമം. അപ്പോൾ ആ ഒരു ചുറ്റുപാട് ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ഉള്ളത്. ഈ സ്ഥലം പത്തനാപുരം പൂങ്കുളയിൽ നിന്നും ഏകദേശം ഒരു 3 കിലോമീറ്ററിനുള്ളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായിട്ടുള്ള, അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനൊക്കെ ഒരു ശാന്തതയാണ്, നല്ല ഒരു അറ്റ്മോസ്ഫിയർ ഫീലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. കാരണം നമ്മുടെ ചുറ്റും കാടാണ്, വനമാണ്, ഈ വനത്തിൻ്റെ നടുക്കാണ് ചെറിയൊരു പച്ചപ്പുണ്ട്, അവിടെ ചെറിയൊരു അമ്പലമുണ്ട്, ചെറിയൊരു തടാകമുണ്ട്, ഈ കാണുന്ന പോലെ ചെറിയൊരു ആൽമരമുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ഇരുന്ന് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു സന്തോഷവും സുഖമൊക്കെയാണ്. നമുക്ക് ഈ സ്ഥലത്തിൻ്റെ പേര്, ഈ സ്ഥലത്തിൻ്റെ ഐതിഹ്യം, ഈ സ്ഥലത്തിൻ്റെ കഥ ഇതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി ഒരു നാട്ടുകാരനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചറിയാം. പുള്ളിയുടെ പേര് നാരായണപിള്ള എന്നാണ്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തിൻ്റെ പേരെന്താണ്, ഈ ഇതറിയപ്പെടുന്ന പേരെങ്ങനെയാണ്? വലിയപ്പള്ളി വലിയ പച്ചക്കാവ്. വലിയ പച്ചക്കാവ്, ചെല്ലപ്പള്ളി വലിയ പച്ചക്കാവ് എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ഇവിടുത്തെ ഒരു പ്രതിഷ്ഠ ഏതാണ്? വിരാഗമൂർത്തി എന്ന് വെച്ചാൽ ശിവൻ. ശിവൻ, ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അരങ്ങേറ്റ ഭഗവാൻ ഇവിടെ വന്ന് കുടികൊണ്ട് അവിടെ ഈ കാവിനാശം അവർക്ക് രസം തോന്നിയാലും ദേവിയും ദേവനുമായിട്ട് കുടികൊണ്ടിരിക്കുകയാണ്. ശിവനും പാർവതിയും ഈ പ്രദേശത്ത് ഇവിടെ വന്ന് കുടികൊണ്ടു എന്നാണ് ഇവിടുത്തെ ഒരു ഐതിഹ്യം. ആ ഒരു ഐതിഹ്യത്തിനെ ചുറ്റിപ്പറ്റിയാണ് ഇവിടുത്തെ അമ്പലവും പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഇതിനപ്പുറത്താണ് ശിവനും പാർവതിയും വന്നു എന്ന് പറയുന്ന സ്ഥലം. അതായത് അവിടെ ഒരു കാളയുടെ രൂപത്തിലുള്ള ഒരു കാളയുടെ രൂപമല്ലേ, കാളയുടെ രൂപത്തിലുള്ള ഒരു പാറയുണ്ട്. അപ്പോൾ അവിടെയാണ് ശിവനും പാർവതിയൊക്കെ വന്നു എന്ന് പറയുന്നത്. കുളിക്കാനും അവിടെ സ്ഥിരമായിട്ട് പൂജയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, കാരണം ഇപ്പം നല്ല പോലെ കാട് പിടിച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പാടാണ്. അങ്ങോട്ട് നമുക്ക് പോകാൻ പാടാണ്. ഇവിടെ രാവിലെയും വൈകിട്ടും പിന്നെ പൂജ നടക്കാറുണ്ടല്ലോ. രാവിലെയും വൈകിട്ടും രണ്ടു നേരം പൂജ നടക്കാറുണ്ട്. ശബരിമല സീസണാ സമയത്ത് 41 ദിവസം ഇവിടെ പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും ഒക്കെ ഉണ്ടല്ലേ. ശിവരാത്രി നാളിൽ ശിവരാത്രി ഉറക്കമൊഴിപ്പുണ്ട്. ശിവരാത്രി നാളിലും ഇവിടെ ഇതുപോലെ ഉറക്കമൊഴിപ്പ്, അതുപോലെ ഉറക്കം വളച്ച് ആൾക്കാർ വന്ന് ഇരിക്കും പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിരിക്കും. ഇവിടെ ഈ കുളം വേനൽക്കാലാകുമ്പോൾ പറ്റുമല്ലേ? രണ്ടുകൊല്ലമായിട്ട് വേനൽക്കാലാകുമ്പോ ഇവിടെ ഈ കുളം പറ്റും. കുളം പറ്റി ഇതിനകത്തുള്ള മീനുകളൊക്കെ ചത്തുപോകും. ഇവിടെ ഈ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാന്നൊക്കെ പറയാനായിട്ടുള്ളൂ. ആന വന്നിട്ടുണ്ട്, പക്ഷെ ആരെയും ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. ആരെയും ഉപദ്രവിക്കില്ല, അവര് ആരെങ്കിലും കുറിച്ച്. പിന്നെ ഈ സ്ഥലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ശാന്തമായിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ നഗരത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ടൗണിൽ നിന്നൊക്കെ ഒരുപാട് മാറിയിട്ടാണ് ഈ സ്ഥലം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ സൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ ചെവിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സൗണ്ടും ഇല്ല. പ്രകൃതിയുടെ കുളിർമയും കിളികളുടെ കരച്ചിലും അങ്ങനെയുള്ള നല്ല മനോഹരമായിട്ടുള്ള കാതിന് ഇമ്പമേകുന്ന ശബ്ദങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരുന്നു. ഇവിടെ എല്ലാവരും വരണം. ഈ സ്ഥലത്തെ എന്താ പറയുക, ഈ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ എല്ലാവരും എൻജോയ് ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള കിടിലൻ വീഡിയോകൾക്കായി മറക്കാതെ ട്രോൾ 10,000 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പറ്റുമെങ്കിൽ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി നോക്കിയിട്ടേക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.